ഹലോ ഗായ്സ് വെൽക്കം ടു ലോക്ക മീഡിയ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൻഡോസ് ടെന്നിൻ്റെ ഒരു ഡെസ്ക്ടോപ്പാണ് മിക്കവാറും എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻഡോസ് ആണെന്ന് വിചാരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ് വെബ് ബ്രൗസർ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് വെബ് ബ്രൗസർ അല്ലേ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഏതൊക്കെ തരത്തിൽ വെബ് ബ്രൗസേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒരു വിൻഡോസ് ടെൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ആദ്യം നമുക്ക് കിട്ടുന്ന വെബ് ബ്രൗസറാണ് എഡ്ജ് മൈക്രോസോഫ്റ്റ് എഡ്ജ് സെർച്ച് ചെയ്താൽ കാണാം സ്റ്റാർട്ടിൽ വന്നിട്ട് സെർച്ച് ചെയ്താൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് കാണാം ക്ലിക്ക് ചെയ്യാം ഇതാണ് എഡ്ജ് എന്ന വെബ് ബ്രൗസറിൻ്റെ ഫസ്റ്റ് കാണുന്ന സീൻ ഇതല്ലാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സാണ് ഗൂഗിൾ ക്രോം ഒപ്പേറ ഫയർഫോക്സ് വിവാൾഡി അങ്ങനെയുള്ള പല ബ്രൗസേഴ്സും കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ലെവലിൽ പോകുകയാണെങ്കിൽ ടോർ ബ്രൗസർ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ക്രോം എന്ന വെബ് ബ്രൗസറാണ് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ വിൻഡോസ് ടെൻ ആദ്യം ഇൻസ്റ്റോൾ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് എഡ്ജ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിന്ന് നമുക്ക് ക്രോം എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാം എന്നാണ് കാണിക്കുന്നത് ആദ്യം ഇവിടെ സെർച്ച് ഓർ എൻ്റർ വെബ് അഡ്രസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം മുകളിൽ ഇവിടെ വന്നിട്ട് ഗൂഗിൾ ക്രോം ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യാം ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഒരു അഡ്രസ്സ് കിട്ടും ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ കണ്ടോ ഇത് ഫസ്റ്റ് വരുന്ന സംഭവങ്ങൾ ആഡ് ആണ് അത് ഫസ്റ്റ് ഒപ്പേറ ഡോട്ട് കോമിൽ വന്നിട്ട് ഒപ്പേറ ഡൗൺലോഡ് ചെയ്യാനുള്ള സംഭവമാണ് അത് വേണ്ട രണ്ടാമത് ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം അതിൽ ഇവിടെ കാണാം സെൻട്രൽ ആയിട്ട് കാണാം ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഡൗൺലോഡ് ക്രോം ഇത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് അടിയിൽ വരും റൺ സേവ് ക്യാൻസൽ വേണ്ടാന്നുണ്ടെന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യാൻ കുഴപ്പമില്ല റൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി അത് ഡൗൺലോഡ് ഡൗൺലോഡായതിനു ശേഷം റൺ ചെയ്യും നമുക്ക് സേവ് ചെയ്യണമെന്ന് വെച്ചാൽ സേവ് ചെയ്യാം സോ റൺ കൊടുക്കാം അപ്പോൾ അത് ഡൗൺലോഡ് ആവും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ വന്ന് കെടുക്കും കണ്ടോ സോ നെക്സ്റ്റ് വെയ്റ്റിംഗ് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് കാണാം പിന്നെ ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന സംഭവം കാണാം ഇത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമുക്ക് ക്രോം ഇൻസ്റ്റോളേഷൻ കംപ്ലീറ്റ് ആവും ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യാണ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്യാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ ഓക്കെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം ഇതാണ് ഒരു ഗൂഗിൾ ക്രോം ബ്രൗസർ ഓക്കെ ഇതുവഴി നമുക്ക് വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാം ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ പല ഉപകാരങ്ങളുണ്ട് ആദ്യമായി ഇതിൻ്റെ ഫസ്റ്റ് പേജിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിൽ ഇങ്ങനെയാണ് ഒരു ഡീഫോൾട്ട് പേജ് ഉണ്ടാവുക അതിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ലോഗോ ഉണ്ടാവും പിന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം ക്ലിക്ക് ചെയ്യാം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യാം എൻട്രി അടിക്കാം ദെൻ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് നമുക്ക് ഗൂഗിൾ കാട്ടിത്തരും അതിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ ഫേസ്ബുക്ക് എന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യും ഓക്കെ അതുപോലെ എന്തും നമുക്ക് സെർച്ച് ചെയ്യാം ഇവിടെ വന്നിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ ബ്രൗസ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ബുക്ക് മാർക്ക് ചെയ്യാ എന്ന് ഒരു സംഭവമുണ്ട് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് കണ്ടോ ഇതാണ് ബുക്ക് മാർക്ക് ദി ടാബ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു ബട്ടണാണത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ബുക്ക് മാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇതിൽ നമുക്ക് ഫേസ്ബുക്ക് നെയിം കൊടുക്കണമെങ്കിൽ നെയിം നോർമലി എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം ദെൻ എന്തെങ്കിലും പെർട്ടിക്കുലർ പേജ് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഈ പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ഫോൾഡർ എന്ന് പറയുന്ന സംഭവമുണ്ട് അതിൽ ഏത് ഫോൾഡറിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്നും നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് ബുക്ക് മാർക്ക്സ് ബാർ എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ബുക്ക് മാർക്ക് സേവ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഡൺ ചെയ്തു ഓക്കെ അങ്ങനെ എനിക്ക് ഇതിൽ കഴിഞ്ഞാൽ ഈ ബുക്ക് മാർക്കുകൾ കാണാൻ പറ്റും അങ്ങനെ ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഗൂഗിളിനെ ഓൾറെഡി ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ മൂവീസ് പിന്നെ പിന്നെന്തോ അങ്ങനെയുള്ള ഓരോ വെബ്സൈറ്റുകൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ താല്പര്യമുള്ള വെബ്സൈറ്റുകൾ ഇവിടെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബുക്ക് മാർക്ക് ചെയ്ത സാധനങ്ങളെ ഇവിടെ കാണാം പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ അഡ്വാൻ്റേജ് ഓക്കെ പിന്നെ പ്രധാനമായിട്ടുള്ളത് ക്രോമിൽ ഷോ ആപ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള ആപ്പുകൾ നമുക്കിതിൽ കാണാം കേട്ടോ ഗൂഗിളിൻ്റെ തന്നെ പല ആപ്പുകളുണ്ട് ഗൂഗിൾ സ്ലൈഡ്സ് ഡോക്സ് ഗൂഗിൾ ഡ്രൈവ് ഷീറ്റ് ജിമെയിൽ യൂട്യൂബ് അങ്ങനെ പലതരത്തിൽ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ വെൻ വെബ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഗൂഗിൾ ക്രോ ആയിട്ട് ഓക്കെ ഇതൊക്കെയാണ് സൂമിൻ്റെ ഇൻ്റഗ്രേഷൻ ആണത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ അങ്ങനെ ഓരോ തരത്തിലുള്ള അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഫോർ ക്രോം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ടാബ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിൽ അതിൽ എനിക്കിപ്പോൾ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്തു ഓക്കെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ വരുന്ന റിസൾട്ടുകളിൽ എനിക്ക് ഫേസ്ബുക്ക് മാത്രമല്ല അടിയിലുള്ള പേ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഇതിലത്തേം ഒക്കെ വേണം എന്ന് വെക്കുക ഇപ്പോൾ എനിക്ക് ഇത് മാത്രം മാത്രമേ പാടുള്ളൂ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല എനിക്ക് മൾട്ടി ടാബ് എടുക്കാം അതായത് ഇപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് കറൻ്റ് റൺ ചെയ്യണം അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് കണ്ടോ അപ്പോൾ മുകളിലായിട്ട് ഈ ഒരു ടാബിന് തൊട്ടപ്പുറത്തായിട്ട് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ടാബ് വരും ഈ ടാബിലാണ് ഞാനിപ്പോൾ ഫേസ്ബുക്ക് എടുത്തത് എനിക്ക് തിരിച്ച് ആ റിസിലേക്ക് പോയിട്ട് പ്ലേ ഡോട്ട് ഗൂഗിളിലുള്ള ആ ലിങ്ക് കൂടി എടുക്കണമെങ്കിൽ ഫേസ്ബുക്കിലേക്ക് വീണ്ടും ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ടാബിലേക്ക് വീണ്ടും വരിക വീണ്ടും വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആപ്പ് ഓൺ ഗൂഗിൾ പേ എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട് നീല നിറത്തിൽ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എഗെയിൻ ഓപ്പൺ ഇൻ ന്യൂ ടാബ് അപ്പോൾ മൂന്നാമതായിട്ടൊരു ടാബ് കൂടി ഓപ്പൺ ആയി കണ്ടോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഗൂഗിൾ പ്ലേ പേജ് എനിക്ക് കിട്ടും എനിക്ക് അതാണ് വേണ്ടത് അപ്പോൾ അതും ഇതും എനിക്ക് കമ്പയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി മാറി കണ്ടോ മൂന്ന് ടാബുകളും എനിക്ക് മാറ്റി മാറ്റി എടുക്കാം ഇങ്ങനെയാണ് ടാബിന്റെ പ്രത്യേകതകൾ പിന്നെ ഉള്ളത് റീഫ്രഷ് ബട്ടൺ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് ഇത് അല്ലെങ്കിൽ റീലോഡ് ബട്ടൺ റീലോഡ് ദിസ് പേജ് ഇത് നമുക്ക് പേജുകളൊക്കെ റീലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇതൊന്ന് റീഫ്രഷ് അല്ലെങ്കിൽ റീലോഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ആ പേജ് ഡൗൺലോഡായി വീണ്ടും കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗെയിംസ് എന്ന് പറയുന്ന ഒരു ടാബ് എടുത്തു എന്ന് വയ്ക്കുക നമുക്ക് മുമ്പത്തെ മുമ്പത്തെ പേജിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വേറെ ഗൂഗിളിൽ സേർച്ച് പോയിട്ട് അത് എടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഇവിടെ തന്നെ നമുക്കൊരു ബാക്ക് ബട്ടൺ ഉണ്ട് ബാക്ക് ബട്ടൺ അടിക്കാം അതുപോലെ തന്നെ നമുക്ക് പുതിയ ഒരു ടാബ് എടുക്കാനായിട്ട് ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ടാബ് എടുക്കാം നമുക്ക് പുതിയ ഏതെങ്കിലും അഡ്രസ്സിലേക്ക് പോകണമെങ്കിൽ പോകാം അല്ലെങ്കിൽ ആ ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റുകൾ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ക്രോം ബ്രൗസറ് വർക്ക് ചെയ്യണത് പിന്നെയുള്ളത് ഇവിടെ സെറ്റിങ്സ് ആണ് സെറ്റിങ്സിൽ ന്യൂ ടാബ് ഉണ്ട് ന്യൂ വിൻഡോ ഉണ്ട് ന്യൂ ഇൻകോഗിനേറ്റവ് വിൻഡോ ഇൻകോഗിനേറ്റോ വിൻഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്യുന്ന പേജസ് ഹിസ്റ്ററിയിലേക്ക് എൻട്രി പോവില്ല ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ അഡ്രസ്സസ് ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട് അതാണ് ഹിസ്റ്ററി നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും കറക്റ്റായിട്ട് അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ ഇവിടെ കാണാം കണ്ടോ ഇതാണ് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പോയിട്ടുള്ള വെബ്സൈറ്റുകളെ കാണാം കണ്ടോ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ് കുറേ എൻട്രീസ് ആയി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യുന്നത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സൈസ് ഒരുപാട് കൂടും ക്രോമിൻ്റെ സോ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ലെഫ്റ്റിലുണ്ട് ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ബേസിക്ക് ഉണ്ട് അഡ്വാൻസ്ഡ് ഉണ്ട് ടൈം റേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം ഇതിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് അവറിൽ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്ത് മതി മതി എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അവർ ക്ലിക്ക് ചെയ്യാം ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിലുള്ള നമ്മൾ സന്ദർശിച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രമാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ അവർ കൊടുക്കുക സെവൻ ഡേയ്സ് അതുപോലെ ഫോർ ഫോർ വീക്സ് ആൻഡ് ഓൾ ടൈം ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെബ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ സന്ദർശിച്ചിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളെയും നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ടാണ് സെലക്ട് ചെയ്യാനായിട്ടാണ് ഓൾ ടൈം യൂസ് ചെയ്യുന്നത് സോ ഓൾ ടൈം ക്ലിക്ക് ചെയ്യുക വെബ്സ് ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവും ക്ലിയേഴ്സ് ഹിസ്റ്ററി ആൻഡ് ഓട്ടോ കംപ്ലീഷൻസ് കമ്പ്ലീഷൻസിൻ്റെ അഡ്രസ് ബാർ പിന്നെ കുക്കീസ് ആൻഡ് അതേ സൈഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ കുക്കീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവർ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യും കാരണം അത് പലതരത്തിലുള്ള നെക്സ്റ്റ് നമ്മൾ ആ സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്ന സംഭവങ്ങളാണ് ചില ദോഷങ്ങളുണ്ട് എന്നാലും അതുണ്ട് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അത് ക്ലിയർ ചെയ്യാം പിന്നെ ക്യാഷ് ഇമേജസ് നമ്മൾ വെബ് ബ്രൗസറിൽ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇമേജസ് ഒക്കെ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കമ്പ്യൂട്ടറിൽ തന്നെ അതാണ് അത് സെലക്ട് ചെയ്യാം ദെൻ ക്ലിയർ ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ഇവിടുന്ന് ക്ലിയർ ആയി ഓക്കെ യു ബ്രൗസിംഗ് ഹിസ്റ്ററി അപ്പിയേഴ്സ് ഹിയർ അതിൽ ഒന്നുമില്ല ഓക്കെ നെക്സ്റ്റ് ഉള്ളത് ബുക്ക് മാർക്ക് ആണ് ഡൗൺലോഡ്സ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഫയൽസ് ഇതിൽ കാണാം ദെൻ സൂം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ഫോണ്ടുകളാണെങ്കിൽ നമുക്ക് സൂം ചെയ്യാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സൂമായി വരും കുറച്ചുകൂടി വലുപ്പത്തിൽ വരും ഇപ്പോൾ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ ഡയറക്റ്റ് ആണ് ഇപ്പോൾ െടുക്കുന്നത് അത് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ എത്തിക്കുകയാണെങ്കിൽ സാധാരണ പോലെ നമുക്ക് കാണാം ദെൻ പ്രിൻറ് പ്രിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ പേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിൻറ് കൊടുക്കുക ഓക്കെ കാസ്റ്റ് എന്ന് പറയുന്നത് ഈ പേജ് വേറെ പല സ്ക്രീനിലേക്കോ മറ്റുള്ള സ്ക്രീനിലേക്കോ ഒക്കെ ഷെയർ ചെയ്യാനുള്ളതാണ് ഫൈൻഡ് ഈ പേജിലുള്ള കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഫൈൻഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം അക്കൗണ്ട് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ട് എന്നുള്ള വാക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് എനിക്ക് കാണാം ഹൈലൈറ്റ് ചെയ്ത് കാണാം കണ്ടോ ലെഫ്റ്റിൽ കാണുന്നതാണ് അക്കൗണ്ട് അതുപോലെ ഏതെങ്കിലും വാക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഫൈൻഡ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ഫൈൻ ബാർ ക്ലിക്ക് ചെയ്താൽ ക്ലോസ് വക്കളും ദെൻ നെക്സ്റ്റ് ഉള്ളത് മോർ ടൂൾസ് ആണ് മോർ ടൂൾസിൽ സേവ് പേജ് ആസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേജ് സേവ് ചെയ്യണമെങ്കിൽ സേവ് സേവ് ചെയ്യാം ഈ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പേജിൻ്റെ ഷോർട്ട് കട്ട് എടുക്കണമെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് മോർ ടൂൾസിൽ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യാം ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇവിടെ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വരും ദെൻ ക്രിയേറ്റ് കൊടുക്കാം ഓക്കെ ക്രിയേറ്റ് കൊടുത്താൽ ഈ ആപ്സ് എന്ന് പറയുന്ന കണ്ടിട്ടില്ലേ നമ്മൾ നേരത്തെ നേരത്തെടുത്ത ആപ്സിൽ വരികയാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഇവിടെ എടുക്കും അപ്പോൾ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് ഓക്കെ ബുക്ക് മാർക്ക് പോലെ തന്നെ ഇവിടെ മുകളിൽ കാണിച്ചിട്ടുള്ള ബുക്ക് മാർക്ക് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് സോ നെക്സ്റ്റ് മോർ മോർടൂൾസിൽ എക്സ്റ്റൻഷൻസ് ഉണ്ട് ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ഓൾറെഡി നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് ദെൻ എക്സ്റ്റൻഷൻസ് ഉണ്ട് പല നേരത്തെ പറഞ്ഞിട്ടുള്ള പല സോഫ്റ്റ്വെയർ ആണ് അത് യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ പലതരത്തിലുള്ള ഇൻറ്റഗ്രേഷൻസ് കാണാം എനിക്ക് ഐ ഡി എം എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ഡൗൺ ഡൗൺലോഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ എക്സ്റ്റൻഷൻ ഇതിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് അത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് കാണുന്നത് അത്തരത്തിലുള്ള അപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻസ് നമുക്ക് ഇതിൽ കാണാം ഓക്കെ ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ടാസ്ക് മാനേജർ ടാസ്ക് മാനേജർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് എടുക്കുമ്പോഴൊക്കെ ഈ പേജുകൾ എടുക്കുമ്പോൾ ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മീൻ എത്ര സി പി യു യൂസേജുണ്ട് നെറ്റ്വർക്ക് യൂസേജ് ഉണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡെവലപ്പർ ടൂൾസ് അത് നമുക്ക് ആവശ്യമില്ല എഡിറ്റ് ഇതുപോലെ തന്നെ ഈ പേജ് എഡിറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് കട്ട് കോപ്പി പേസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് സെറ്റിങ്സ് നമുക്ക് പിന്നെ പറയാം ഓക്കെ ഹെൽപ്പ് ഉണ്ട് ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഹെൽപ്പ് സെൻറ്റർ ഉണ്ട് റിപ്പോർട്ട് റിപ്പോർട്ടിങ് ഇഷ്യൂ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യാം ദെൻ എക്സിറ്റ് എക്സിറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യാം ഇത്രയുമാണ് ഒരു ക്രോം ബ്രൗസറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ